തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയുടെ സഹോദരനെ ഇഡി കൊച്ചിയിൽ നിന്നും പിടികൂടി. തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയുടെ സഹോദരൻ അശോക് കുമാറിനെയാണ് കൊച്ചിയിൽ നിന്നും അറസ്റ്റിലായത്. ചെന്നൈയിൽ നിന്നുള്ള ഇഡി ഉദ്യോഗസ്ഥനാണ് അശോക് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. അശോകിനെ ഇന്ന് വൈകിട്ട് തന്നെ ചെന്നൈയിൽ എത്തിക്കും. നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരം. സെന്തിൽ ബാലാജിയുടെ അറസ്റ്റിന് പിന്നാലെ 4 തവണ ഇഡി നോട്ടീസ് നൽകിയിട്ടും അശോക് കുമാർ ഹാജരായിരുന്നില്ല. പിന്നാലെ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. നേരത്തെ സെന്തിൽ ബാലാജിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അശോക് കുമാറിന്റെ വീട്ടിലുൾപ്പെടെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. 2 ദിവസങ്ങൾക്ക് മുമ്പ് അശോക് കുമാറിന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ഇഡി മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. 2.49 കോടി രൂപയുടെ കരൂരിലെ സ്ഥലം അശോക് കുമാറിന്റെ ഭാര്യ മാതാവ് സെന്തിൽ ബാലാജിയുടെ ബിനാമിയായി വാങ്ങിയതെന്നാണ് ഇഡി കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും സെന്തിൽ ബാലാജി വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. സെന്തിൽ ബാലാജി സുപ്രീം കോടതിയിൽ വരെ ജാമ്യത്തിന് പോയിട്ടും ജാമ്യം നേടിയെടുക്കാൻ സെന്തിൽ ബാലാജിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ മന്ത്രിസഭയിൽ നിന്ന് സെന്തിൽ ബാലാജിയെ മാറ്റാതെ നിർത്തിക്കൊണ്ടുപോവുകയാണ് സ്റ്റാലിൻ. വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇപ്പോൾ സഹോദരനടക്കം ഇഡി കേസിൽ, അതും കൊച്ചിയിൽ ഒളിവിൽ കഴിയവെയാണ് അറസ്റ്റിലായത്. വലിയ രീതിയിൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാവരും തന്നെ അഴിമതിക്കാരാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഏതായാലും സെന്തിൽ ബാലാജിയെ സംരക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോഴും സ്റ്റാലിൻ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.